السلام عليكم ورحمة الله وبركاته. الحمد لله. الصلاة والسلام على رسول الله. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ ചുരുക്കി പറയാം. രണ്ട് മിനിറ്റാണ് നമുക്ക് സമയം. രണ്ട് മിനിറ്റ് കിട്ടിയാൽ പോരാ കാര്യങ്ങൾ പറഞ്ഞാൽ. ഇൻഷാല്ലാ ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ അറിയാം. അറിയില്ലേ? ഇൻഷാല്ലാ അറിയുന്ന കരുതുന്നു. ഇൻഷാല്ലാ എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യമുണ്ട്, പക്ഷേ രണ്ട് മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ. അത് ചുരുക്കി പറയാമെന്ന് വെച്ചാൽ, ഒന്ന് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ മറന്നുപോകും. എന്നെപ്പോലുള്ള കുറേ ആളുണ്ട് തീരെ അറിയാത്ത ആൾക്കാർ ഖുറാൻ്റെ. ഒന്ന് ഞാൻ, അംസ വള്ളോത്ത്, മഹമ്മൂദ്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ. കൂടുതൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ ഉസ്താദിനോടും കമ്മിറ്റിയോടും എനിക്ക് പറയാനുള്ളത്, പിന്നെ അവർക്ക് കൂടുതൽ ഓതാൻ അറിയുന്നവരാ കൂടുതൽ ചാൻസ് കൊടുക്കാതെ ഒന്നിക്കി രണ്ട് ബാച്ചാക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ തരിക, അവർക്ക് രണ്ടാഴ്ച കൊടുക്കുമ്പോൾ ഒരു തവണ കൊടുക്കുക. കാരണം നമ്മൾ പഠിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. തീരെ അവസരം കിട്ടുന്നില്ല. അവസരം എന്ന് പറഞ്ഞാൽ പഠിച്ചവർ അതിനെങ്ങനെ മിനുക്കി മിനുക്കി കൊണ്ടുപോകുക. അതേസമയത്ത് നമ്മളെ സംബന്ധിച്ച് എന്താ പറയുന്നത്, കാരണം എന്ന് വെച്ചാൽ അവസരം കിട്ടുന്നേ ഇല്ല രണ്ടാഴ്ച അതിൽ കൂടുതലാകുന്നു. അതുകൊണ്ട് കുഞ്ഞാലിക്ക് അടക്കമുള്ള ആൾക്കാരാ ലാസ്റ്റ് രണ്ടും, കുഞ്ഞാലിക്കാർക്ക് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. ഇൻഷാല്ലാ വെറുപ്പില്ലാലോ. ഇൻഷാല്ലാ അതുകൊണ്ട് ഉസ്താദ് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ തമാശ പറഞ്ഞതല്ല. ഒന്നുകിൽ ഞങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ വരാം. നമ്മൾ തീരെ ഉസ്താദിനറിയാം ആരാ ഇതിൽ വളരെ മോശം ആൾക്കാരുന്നു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ആഴ്ചയിൽ രണ്ട് തവണ വരിക. പിന്നെ അല്ലാത്തവർക്ക് രണ്ടാഴ്ച കൂടെ കൊടുക്കുക, അല്ലെ പിന്നെ രണ്ട് ബാച്ചായിട്ട് തിരിക്കുക, അങ്ങനെ ചെയ്യാം. ഇൻഷാല്ലാ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് മാത്രമല്ല പലർക്കും ഉണ്ട് ഈ അഭിപ്രായം. ഇൻഷാല്ലാ എൻ്റെ നാട് പറഞ്ഞില്ല, ഞാൻ അബ്ദുൽ ഖാദർ മാഹിയാണ്. ശരിയായി പറഞ്ഞാൽ കൂത്തുപറമ്പാണ് സ്ഥലം. മാഹിയിൽ വീട് വെച്ച് മാഹി താമസിക്കുന്നതാണ്. അൽഹംദുലില്ലാ ഏത് സദസ്സിൽ പോയാലും അള്ളാഹുവിൻ്റെ വീട് കൂടി എന്തോന്നറിയില്ല, പടശോൻ്റെ ഒരു കൃപയാണത്, അറിയപ്പെടുന്നുണ്ട്. പക്ഷേ അത് നാളെ ഇതല്ല. ഭാര്യ ഇപ്പം പറയും, ഇവിടെയല്ല നമുക്ക് നാളെ അങ്ങ് പടശോൻ്റെ ആ കോടതിയിലുണ്ടല്ലോ, അവിടെ സ്വർഗത്തിൽ ഒരുമിച്ച് ഇതുപോലെ ഒത്തുകൂടാൻ. എൻ്റെ ഒരു പ്രയോജനം, എൻ്റെ ആ ഇതുണ്ടല്ലോ എൻ്റെ ഭാര്യയാണ്. ഞാൻ സത്യം തുറന്ന് പറയട്ടെ, കാരണം കുറച്ച് അങ്ങനെ ഇങ്ങനെ നടന്ന ആൾക്കാരായിരുന്നു. പക്ഷേങ്കിൽ അൽഹംദുലില്ലാ ക്ലാസ്സിന് പോവാം, ക്ലാസ്സിന് പോവാം, ക്ലാസ്സിന് പോവാം, തിരിപ്പ് കയറ്റി 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 അൽഹംദുലില്ലാ ഇതുവരെ എത്തി. അതുകൊണ്ട് അതിന് എനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ ഇടപെൽ അവർക്കും കൊടുക്കട്ടെ അള്ളാഹു. ഇൻഷാല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. രണ്ട് മിനിറ്റ് അനുവദിച്ച് കൂടുതൽ സമയമെന്ന് കരുതുന്നു. ഇൻഷാല്ലാ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ ഇതിൽ ഞാൻ നല്ല വായാടിയാണ് സംസാരിക്കാനേ. അൽഹംദുലില്ലാ ഒരു തെറ്റില്ലാത്തൊരു കഴിവ് എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളെ മുന്നിൽ സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്ന് ഒരു കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ജോലി നല്ല സുഖമായതുകൊണ്ട് കണ്ടമാനം ഖുർആൻ ഓതിയിരുന്നു. ഒരു പത്ത് ദിവസമെങ്കിലും ഞാൻ ഓതിയിരുന്നു പത്ത് ഖത്തം ഒരു മാസത്തിൽ. അങ്ങനെ ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാമെന്നുള്ളത് ഒരു ധാരണ. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ തിരുത്തി. ഈ ഉസ്താദിൻ്റെ കീഴിൽ വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ തിരുത്തി. ഒന്ന്, എനിക്ക് ഓതാൻ അറിയില്ല എന്നുള്ളതും, ഒന്ന് ഞാൻ ഓതി പഠിച്ചിട്ട് വേണം എന്നുള്ളതും. ഈ രണ്ട് കാര്യം ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അബ്ദുൽ ഖാദർക്ക് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാവരും ഓതാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവരേനാണ്. പക്ഷേ വീണ്ടും ആ ക്ലാസ് നമ്മൾ റെക്കോർഡ് കിട്ടുന്നതുകൊണ്ട് അതിൽ നിന്ന് കേട്ട് പഠിക്കുക എന്നുള്ളൊരു ഒരു സമയമുണ്ട്, ഇതിന് ഒരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് മുതലെടുക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ഒരു മറുപടി പറയല്ല, അങ്ങനെ ചാൻസ് ഉണ്ട് എന്ന് അറിയിക്കുകയാണ്. കാരണം പത്തോ നൂറോ പഠിതാക്കൾ ഉണ്ടാകുമ്പോൾ ആഴ്ചക്കും പരിഞ്ചിന് അവസരം കിട്ടുള്ളൂ. പക്ഷേ ഇതൊരു ഒരു വഴിത്തിരിവായിട്ട് എനിക്ക് തോന്നി. എനിക്ക് എൻ്റെ കാര്യത്തിൽ എനിക്ക് അറിവില്ല എന്നുള്ള അറിവ് കിട്ടുക എന്നുള്ള വലിയ അറിവാണല്ലോ. പക്ഷേ ഇത് ഞാനും എല്ലാം ബോധം നല്ല അറിവുണ്ട് എന്നുള്ള ധാരണയിൽ നടക്കുമ്പോൾ എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് ഇത് സംഘടിപ്പിച്ചവർക്കും ഉസ്താദിനും അതുപോലെ ഇതിന് മനസ്സുള്ളവരും ഇതിനെ ആവർത്തിച്ചാവർത്തിച്ച് ഇത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇനിയും ഇതിൽ ജനങ്ങൾ വരാൻ ഇതിൻ്റെ ഒരു മാധുര്യം, ഇതൊരു മാധുര്യമാണ്.
ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കൂടെ കഴിയൂല, അത് സത്യമാണ്. ഇതിനൊരു മധുരമുണ്ട്, ആ മധുരം അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് തന്നെത്താൻ വരും. അതാണ് ഇതിൻ്റെ ഇതുള്ളത്. ആ മാധുര്യം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അനുഭവങ്ങളാണല്ലോ ഇവിടെ പങ്കുവെക്കേണ്ടത്. അപ്പോൾ പരമാവധി ദുരനുഭവങ്ങൾ ഒഴിവാക്കുന്നു. ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പലരും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ കുമ്പള എന്ന് പറയുന്ന പ്രദേശത്തുള്ള അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ക്ലാസ് നടത്തിയിരുന്നു. ഞാൻ ജസ്റ്റ് അതിലൊന്ന് കയറിയപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ അവിടെ അവതരിപ്പിച്ചു, അതിൻ്റേതായ പ്രതികരണവും അവിടെ നിന്നുണ്ടായി. അപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഹമീദ് ബെസ്റ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ, ഞാൻ വ്യക്തിപരമായിട്ട് അറിയില്ല, ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോം എന്ന് കണ്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ചതായ, ഞാൻ കേട്ട ക്ലാസ് മോശം എന്നല്ല അതിൻ്റെ അർത്ഥം, ഇതിനേക്കാൾ മികച്ചതായ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ ഒന്ന് കയറി നോക്കൂ, ഒന്നോ രണ്ടോ ദിവസം പങ്കെടുത്ത് നിങ്ങൾക്കത് അംഗീകരിക്കാനും നിങ്ങൾക്കതിൽ എന്തെങ്കിലും പ്രയോജനപ്രദമായിട്ട് തോന്നുമെങ്കിൽ തുടരാനും അത് നിങ്ങളുടെ ചോയ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ പങ്കെടുത്തു. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1.5 വർഷം പിന്നിട്ടു. ഞാൻ ഈ ഖുർആനുമായി ബന്ധം മദ്രസയിൽ 3ാം ക്ലാസ് മുതൽ, അന്ന് തജ്വീദുണ്ട് മദ്രസയിൽ, ആ 3ാം ക്ലാസ് മുതൽ ഇപ്പോൾ ഈ 56 വയസ്സ് വരെ എത്തി നിൽക്കുന്ന ഞാൻ പല ഉസ്താദുമാരുടെ ക്ലാസ്സിൽ നിന്നും ഖുർആൻ കേട്ടും അറിഞ്ഞും ഊതി. ഒരു 6-7 വർഷം ഞാൻ മക്കയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തറാവീഹിന് പോകുമ്പോൾ അവിടുത്തെ ഇമാമിങ്ങളുടെ ഓത്ത് കേട്ടിട്ടും അന്നത്തെ ഈ CD അതുമാതിരി പെൺഡ്രൈവ് പോലത്തെ സൗകര്യങ്ങളൊന്നും ഒന്നുമില്ല ആ കാലത്ത്, വെറും കാസറ്റാണ്. അതിലൂടെ മക്കയിലെ ഇദാറത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഇത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു അവതരണം ഉണ്ട്. അതിലൂടെ ഈ ഹുസരി അങ്ങനെയുള്ള പല ഇമാമികളുടെയും ഓത്ത് കേട്ടു, അങ്ങനെയൊക്കെ കേട്ടതാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരു തോന്നലുണ്ടായിരുന്നു, എനിക്ക് തരക്കേടില്ലാത്ത രീതിയിലൊക്കെ ഖുർആൻ അതാ ഓതാൻ അറിയാം എന്നുള്ള ഒരു സ്വയം തോന്നൽ എനിക്കുണ്ടായിരുന്നു. ആ തോന്നൽ ശരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. ആദ്യത്തെ 2-3 ദിവസങ്ങളിലൂടെ തന്നെ എൻ്റേതായ കഴിവുകേട് കഴിവിനേക്കാൾ കൂടുതൽ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശമായി ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു അവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ ബന്ധപ്പെട്ട സഹകാരികൾക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും വിശിഷ്യ ഉസ്താദിനും എൻ്റെ ഭാഗത്തു നിന്നുള്ളതായ ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബാദ. ഖുർആനുമായിട്ടുള്ള ബന്ധം പറയണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഇപ്പം മക്കയിലായിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഇപ്പം കാസിം ഉസ്താദ് പറഞ്ഞ പോലെ കാസറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടിയാണ് സമയത്ത് അത് നമ്മളെ ടേപ്പ് റെക്കോർഡിൽ ഇട്ടിട്ട് ആ ഓത്തുകൾ കേൾക്കും. അന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെയും സൗദ ഷുറൈമിൻ്റെയൊക്കെ ഓത്തായിരുന്നു കേട്ടിരുന്നത്. അങ്ങനെ അതിൽ ഒരു താല്പര്യം വന്ന്, പിന്നെ വീട്ടിലുണ്ടായിരുന്ന നമ്മളെ പഴയ റേഡിയോ അതിൽ AM സ്റ്റേഷനൊക്കെ തിരിച്ചിങ്ങനെ നമ്മളെ ഖുർആൻ റെസിറ്റേഷൻ്റെ ചാനലുകളൊക്കെ അതിൽ കിട്ടും. അപ്പോൾ അത് നിരന്തരമായിട്ട് കേട്ടിരുന്നു. എന്തോ ഒരു വശ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് അന്ന് ചെറുപ്പത്തിൽ തോന്നി. എന്താണ് സംഭവം എന്നുള്ളത് ഒരു ഒരു വശീകരണ ശക്തി ഉണ്ടായിരുന്നു ആ കേൾക്കലിന്. പിന്നെ സാധാരണഗതിയിൽ മദ്രസയിലൊക്കെ 10ാം ക്ലാസ് വരെ പഠനം പൂർത്തിയാക്കി, സമസ്ത മദ്രസയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ തെജ്വീദുകളൊക്കെ എന്തൊക്കെയോ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. പഠിപ്പിക്കുന്ന ആളുകൾക്ക് തന്നെ അത് നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നമുക്ക് ആ നിയമം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടും ഓരോ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത ശൈലിയിൽ ഓതുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അവരെങ്ങനെയാണ് ഇത് ഇതിലേക്ക് വന്നത് എന്നുള്ളതൊക്കെ ചെറിയ രൂപത്തിലൊക്കെ പഠിച്ചു നോക്കി. അങ്ങനെ പീസ് റേഡിയോയിൽ ഒരു ദിവസം തെജ്വീദ് പഠനം എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് വന്നു.
അപ്പോൾ നമ്മുടെ ഉസ്താദായിരുന്നു ആ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം, എങ്ങനെ ഓരോ ആയത്തുകൾ ഓതി അതിലെ തജ്വീദ് പഠിക്കാൻ വല്ല മാർഗമുണ്ടോ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ ഒരു ക്ലാസ് കേൾക്കാൻ പറ്റി. പക്ഷേ അതിൽ കോണ്ടാക്ട് ചെയ്യാനോ പിന്നെ ഇതിൻ്റെ ഫർദർ എങ്ങനെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകാമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ യാദൃശ്ചികമായിട്ട് പേര് നോട്ട് ചെയ്ത് വെച്ചു, ഞാൻ എവിടെയെങ്കിലും കാണുമ്പോഴോ എന്തെങ്കിലും കോണ്ടാക്ട് കിട്ടിയെങ്കിലോന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം വാട്സപ്പിൽ നമ്മളെ അസ്ലംക്ക് അയക്കുന്ന ആ മെസ്സേജ് വന്നു ഒരു ഗ്രൂപ്പിൽ, ഒരു ഹാഫീസ് ഡോക്ടർ ജലാലുൽ ഹക്ക് അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ മകൻ ആണത് ഫോർവേഡ് ചെയ്തത്, നാട്ടിലെ ഗ്രൂപ്പായിരുന്നു. ഞാൻ ഈ പേര് നോട്ട് ചെയ്ത കാരണം ഞാൻ ജസ്റ്റ് കയറി നോക്കിയതാണ്. അപ്പോഴാണ് ഈ ക്ലാസ് കണ്ടത്. അപ്പം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കാരണം ഓഫീസൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന പോലെ തോന്നി. ആദ്യം കാരണം ഞാൻ ഉദ്ദേശിച്ച ഒരു രൂപത്തിലാണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ ആയത്തുകൾ പറയുന്നു, അതിലെ ഓരോ തജ്വീദുകളും അത് വിശദീകരിച്ച് തരുന്നതൊക്കെ കണ്ടപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണെന്നാണ് എനിക്ക് തോന്നി. അങ്ങനെ ആ ലോക്ക്ഡൗൺ കാലം മുഴുവനായിട്ടും അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് പ്രതീക്ഷയായി, ഇനി ഖുർആൻ മുഴുവനും ഇതിൻ്റെ ഏതൊക്കെ വരികളിലെ ഏതൊക്കെ തജ്വീദുണ്ടോ അത് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചു വെച്ചാൽ, ഞാൻ ഒരുപാട് കാലമായിട്ട് ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഓത്തുകൾ കേട്ട് ഖിറാഅത്തുകൾ ഞാൻ സ്വന്തമായിട്ട് പാരായണം ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് ശരിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ക്ലാസ്സിൽ ഇതിന് എൻ്റെ തൊട്ടു മുമ്പുള്ള ഒരു ഓതുന്ന സമയത്ത് ആ തെറ്റുകൾ ഉസ്താദ് തിരുത്തുമ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ വെച്ച് തിരുത്തി. അതുകൊണ്ട് എനിക്ക് ഓതുമ്പോൾ കൂടുതൽ അബദ്ധങ്ങൾ വരാതെ ഓതാൻ പറ്റിയത് എൻ്റെ തെറ്റുകൾ ഞാൻ മുമ്പുള്ള ഒരു ഓതുമ്പോൾ തന്നെ തിരുത്തി ഞാൻ അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് പഠിച്ചു വെച്ചാൽ വലിയ വലിയ തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. അപ്പം ഇതിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ക്ലാസ്സുകളിൽ ഞായറാഴ്ചകളിലാണ് പൊതുവായിട്ട് കിട്ടാറുള്ളത്, അല്ലാത്ത സമയങ്ങളിൽ വാട്സപ്പിലാണ് ഫോളോ ചെയ്ത് വരുന്നത് ക്ലാസ്സുകൾ. ഇപ്പം ആ ക്ലാസ്സുകൾ കേട്ട് എൻ്റെ യാത്രകളൊക്കെയാണ് ഞാൻ ഈ ഖുർആൻ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. മാഷാല്ലാ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ അണിയറ പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ എടവണ്ണപ്പാറ അടുത്ത് വെട്ടുപാറ സ്വദേശിയാണ്. എൻ്റെ നാട്ടിൽ ഒരു 10-15 കൊല്ലം മുമ്പ് പള്ളി നിർമ്മിച്ചു. ഇമാമ് എല്ലാ സമയത്തും ഇടക്കല്ല ഞങ്ങൾ ഊഴം മാറി ഇമാമ് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഈ സമയത്ത് വളരെ ഭയന്നുകൊണ്ടായിരുന്നു ഇമാമ് നിന്നിരുന്നു. കാരണം തെറ്റ് 5-ാം ക്ലാസ്സാണ് എൻ്റെ യോഗ്യത. അപ്പോൾ തെറ്റ് ഉണ്ടാവുമോ എന്നുള്ളതാണല്ലോ. ഇമാമ് നിൽക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ മാതിരി അല്ലല്ലോ. അതങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി നാട്ടിൽ നിന്ന് കുറച്ച് കൊല്ലം മുമ്പ്. കുറച്ചെല്ലാം ചെതിവുള്ള ക്ലാസ്സായിരുന്നു. എന്നാലും അത് പൂർണ്ണമായിട്ടൊന്നും അത് ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നീടാണ് ഒരു വർഷം മുമ്പ് യാദൃശ്ചികമായിട്ട് ഒരു വിസ്ഡം ഓർഗനൈസേഷൻ എന്ന ഒരു ഗ്രൂപ്പിൽ ഏതോ ഒരു വ്യക്തി ഒരു ഈ ലിങ്ക് ഇത് ഈ ക്ലാസ്സിനെ പറ്റിയുള്ളൊരു ഇത് ഷെയർ ചെയ്തത്. അങ്ങനെ ഞാൻ ആ വ്യക്തിയായിട്ട് ഫോൺ ചെയ്ത് സംസാരിക്കും. പേര് ഓർമ്മയില്ല, അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അയാൾ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു വന്നു. അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് പിന്നെ അതിൻ്റെ ഗ്രൂപ്പ് ഫോം ഫില്ല് ചെയ്ത് അയച്ചു ജോയിൻ ചെയ്തു. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഉസ്താദ് തുടങ്ങുന്ന സമയം ഞാൻ സുമാർ എനിക്ക് കുറച്ചെല്ലാം അവിടെ ഒരു പി മുഹമ്മദ് മൗലി എന്ന് പറഞ്ഞ ആളൊരു ക്ലാസ് എടുത്തിരുന്നു പ്രൊഫസർ. അതിൻ്റെ തെജീവീത് കാര്യമായിട്ടില്ലെങ്കിലും അതിന് വിശദീകരണമൊക്കെ എടുത്തൊരു ക്ലാസ്സായിരുന്നു അത്. അപ്പം കുറേ എല്ലാം അതിൻ്റെ തുടക്കത്തിലെല്ലാം തുടക്കുവതിൻ്റെ അവസാനമൊക്കെ കുറച്ച് ഇഫ്ലും ഉണ്ടായിരുന്നു. അപ്പം ഉസ്താദ് തുടങ്ങിയത് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ മൂന്നാമത്തെ ആയത്തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കൂടുതൽ ആവേശമായി. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ തജ്വീദ് അറിയും എന്ന് തോന്നി എനിക്ക്. നമ്മളൊന്നുമല്ല വട്ടപൂജ എന്നുള്ളത് മനസ്സിലാണത് ഈ ക്ലാസ്സിൽ കയറിയപ്പോഴാണ്. ഉസ്താദ് ഓരോ ദിവസവും അത് ഓരോ ദിവസം തന്നെ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ. തജ്വീദ് പറഞ്ഞു തന്നെയാണല്ലോ കൊണ്ടും പറയാനുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഭാഷ ഇപ്പം അല്ലാതെ ഭാഷ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പൊട്ടന്മാർക്കും പഠിക്കാൻ കഴിയും തജ്വീദ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത്രമാത്രം റിപ്പീറ്റേഷൻ വീണ്ടും വീണ്ടും ഓരോ ക്ലാസ്സിലും ആവർത്തിക്കുകയാണല്ലോ. പ്രത്യേകിച്ചും പിന്നെ അറഫുകളുടെ മഹ്റജും പിന്നെ നൂനും തെൻവീനും അതിൻ്റെ നിയമങ്ങളും അത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറേയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഉള്ള അനുഭവം പറഞ്ഞ പോലെ തന്നെ കാസറ്റിനൊന്നും മറ്റുമെല്ലാം കേട്ടായിരുന്നു ഞാനും ഓതിയിരുന്നത്. അതൊക്കെ നമ്മൾ ഓതുമ്പം എത്രമാത്രം ശരിയാന്നുള്ളത് നമുക്കറിയില്ലല്ലോ. മറ്റുള്ളവർ ഓതുമ്പം തെറ്റ് ചിലപ്പം മനസ്സിലാക്കിയാലും നമ്മൾ ഓതുന്ന തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഒരു ക്ലാസ്സിന്
ഒരു വേറിട്ട അനുഭവം തന്നെ എനിക്കുണ്ടായത്. അതിന് എത്ര തന്നെ പിന്നെ ഈ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഖുർആനാണല്ലോ നമ്മൾ പഠിക്കുന്നത്, നാളെ ഇതാണല്ലോ നമുക്ക് വഴികാട്ടിയായിട്ട് ബാക്കി ഉണ്ടാവുക. അതുകൊണ്ട് ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ഉസ്താദിനും KKS പ്രവർത്തകർക്കും ഞാൻ ഏറ്റവും അടുത്തറിയുന്ന ഒരാളാണ് അസീസ് ക. ഇവിടെ വന്നപ്പോഴാണ് കാളെ കാണുന്നത്, ഞങ്ങൾ തൊട്ടടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇതിൻ്റെ പിന്നിലുള്ള ആളാണെന്നുള്ള എനിക്ക് മനസ്സിലെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആളാണ്, വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ പിന്നെ ഈ സംരംഭം മുന്നോട്ട്, അതായത് അടിയും തുടങ്ങിയിട്ട് അവസാനം വരെ എത്തിക്കാനും പിന്നീട് എൻ്റെ ഒരു അഭ്യർത്ഥന, അതിൻ്റെ വിശദീകരണം കൂടി ഒന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഈ രൂപത്തിൽ തന്നെ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. എല്ലാവർക്കും ഇതിന് തക്ക പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ 20 വർഷം മദീനയിലായിരുന്നു. മദീനയിലെ ഖുർആൻ പഠന ക്ലാസ്സുകളിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ബാക്കിൽ ഉസ്താദ് ഓതുമ്പോൾ അതിൻ്റെ പിന്നിൽ ഖുർആൻ പിന്നെ നിവർത്തിക്കൊണ്ട് അത് കേൾക്കുമായിരുന്നു. അന്ന് ഹറമിലായിരുന്നു ജോലി, 6 വർഷം ഹറമിലുണ്ടായിരുന്നു. മൊത്തം 20 വർഷം മദീനയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുന്നത്. വീണ്ടും പിന്നെ CDകളിലേക്കൊക്കെ മടങ്ങി. അവസാനം ഇങ്ങനൊരവസരം ഇസ്മായിൽ ഇളയറ്റിലാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംരംഭമുണ്ട്, അപ്പോൾ അതിൽ അങ്ങാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടത്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് ഈ ക്ലാസ്സിൽ എത്തിയപ്പോഴാണ്. കുറേയൊക്കെ മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. എനിക്ക് 2 കാര്യങ്ങൾ പ്രത്യേകം ഈ KKIC ഇതിനൊന്ന്, തജ്വീദിൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പിന്നിലാണ്. ഞാൻ പലപ്പോഴും തുറന്ന് പറയട്ടെ, തിങ്കളാഴ്ചയുള്ള ക്ലാസ്സുകൾ ഞാൻ കയറാറില്ല. കാരണം ചോദ്യം എന്നോട് വരും എന്ന് വെച്ചിട്ട് ഞാൻ മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ കയറാറില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടൊരു പുസ്തകം, തജ്വീദിൻ്റെ പുസ്തകം അടിയന്തിരമായിട്ട് എനിക്ക് കിട്ടിയാൽ വളരെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഈ വേദിയിൽ ഇപ്പം ആ കാര്യം തുറന്ന് പറയുകയാണ്. തിങ്കളാഴ്ച ഇനിയും ഞാൻ കാണുകയില്ല, തജ്വീദ് ക്ലാസ്സിൻ്റെ പുസ്തകം കിട്ടുന്നത് വരെ. 2 കാര്യം എനിക്ക് പറയാനുള്ളത്, അറബിയായിട്ടുള്ള കുറച്ചൊരു ബന്ധം പല ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ അറബി പഠിക്കാത്തവർക്ക് അറബി പഠിക്കാനും അറബി കുറച്ച് തന്നെ അറിയുന്നവർക്ക് കുറച്ചുകൂടി ഒന്ന് തേച്ചും എനിക്ക് നന്നാക്കി കൊണ്ടുപോകാനുള്ള ഒരു അവസരവും കൂടി KKIC മീഡിയൻ്റെ അണ്ടറിൽ ഒരു ഖുർആൻ പഠന ക്ലാസ് പോലെ തന്നെ അറബി പഠനത്തിനുള്ള ഒരു വേദിയും കൂടി ഉണ്ടാക്കി തരണമെന്ന് ഞാൻ ഈ സദസ്സിന് മുമ്പാകെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവിധ ആശംസകളും അതോടൊപ്പം ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. ആദരണീയ ഉസ്താദ് അബു സാലിം, KKIC പ്രവർത്തകരായ അസ്ലം സാഹിബ് കാപ്പാട്, അസ്ലം സാഹിബ് ആലപ്പുഴ, അതുപോലെ ഉസ്താദ് സാജു ചെമ്മനാട് തുടങ്ങിയ ഇതിൽ പങ്കെടുത്ത സന്നിഹിതരായ പ്രവർത്തകരെ, അതോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടും എത്തിപ്പെടാൻ കഴിയാതെ വരാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും സാധിക്കാതെ പോയ ഉസ്താദ് അബ്ദുലസീസ് നദിക്കോട്ട്, അതുപോലെ അബൂ ഉമർ, അതുപോലെ ഈ പഠന സംരംഭത്തിന് മാറ്റുകൂട്ടുന്ന സഹപ്രവർത്തകരെ, സഹപാഠികളെ, ലോകത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നും 2 വർഷത്തോളമായി നമ്മൾ ഖുർആൻ പഠന ക്ലാസ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നേരിട്ട് കാണാൻ ഒരു അവസരം ഒരുക്കി തന്ന അതിൻ്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്. നമ്മൾ പലരും ഖുർആൻ ക്ലാസ് പലതിലും പങ്കെടുത്തവരാണ്. പക്ഷേ ഈ ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ സാധാരണ നമ്മൾ ഓതി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഈ ക്ലാസ്സിൽ സാധാരണയായിട്ട് ആഫിലിയങ്ങൾ മുതൽ ഓതി അക്ഷരങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയാത്തവരെ ഇതിൽ പങ്കെടുക്കുകയും ഉസ്താദിൻ്റെ ശിക്ഷണത്തിൽ അതിൽ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. ഞാൻ പല പ്രാവശ്യം തുടക്കം മുതൽ ഓതി ഇതുവരെ മിഞ്ഞാന്തുവരെ ഓതിയപ്പോഴും പലപ്പോഴും തെറ്റുണ്ട്. തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടാലും ഉസ്താദ് വളരെ വിനയത്തോടും
അതോടൊപ്പം കൃത്യമായിട്ടും അത് തിരുത്തി തരുന്നത് തന്നെ നമ്മളെ ക്ലാസ്സിൽ തുടരാൻ പ്രേരിപ്പിക്കുകയാണ്. മറ്റുള്ള ക്ലാസ്സുകളിൽ കിട്ടാത്ത ഒരു പ്രത്യേകതയാണത്. അത് തുറന്നു പറയാതെ തന്നെ വയ്യ. അപ്പോൾ ഉസ്താദിൻ്റെ വിനയം നമുക്ക് അൽഹംദുലില്ലാഹ് അംഗീകരിച്ച് പറ്റുമോ? അള്ളാഹു അത് നിലനിർത്തി തരികയും ഈ സമുദായത്തിന് ഉപകാരപ്പെടുത്തുകയും ചെയ്യട്ടെ ആമീൻ. പിന്നെ ആകെ 2 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്, അത് കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് ഈ ക്ലാസ്സിലേക്ക് ആകർഷിച്ചിട്ടുള്ളത് എൻ്റെ മദീന മസ്ജിദ് നബിയിലെ സഹപ്രവർത്തകനായിരുന്നു, വർഷങ്ങളോളം സഹപ്രവർത്തനായിരുന്ന അബ്ദുൽ മജീദ് അരിക്കുനി എന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നെ പല പ്രാവശ്യം ലിങ്ക് അയച്ചു വന്നു. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് വെച്ചു, എന്തുകൊണ്ട് അബ്ദുൽ മജീദ് ക്ലാസ്സിലുണ്ട്, ഇത് ഇപ്പോൾ ഇവിടെ ഉണ്ട്, നിലവിലുണ്ട്. ഒരു ദിവസം ചോദിച്ചു, എന്താ വിളിച്ചിട്ട് എന്താണ് ക്ലാസ്സിൽ കയറാത്തത്, പല പ്രാവശ്യം ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അബ്ദുൽ മജീദിനെ ആദരിച്ചിട്ട് അല്ലെങ്കിൽ ബഹുമാനിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് തട്ടാൻ പറ്റാത്തത് കൊണ്ട് ക്ലാസ്സിൽ കയറി നോക്കിയതാണ്. പക്ഷെ ക്ലാസ്സിൽ കുറച്ച് ദിവസം ആയപ്പോൾ ഈ സംവിധാനം നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ അതിൽ നിന്ന് തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇവർ പറഞ്ഞത് പോലെ എൻ്റെ ഓത്ത് കുറയുന്നത് ശരിയായിട്ടല്ല, പക്ഷേ ഓത്തിൽ തെറ്റ് വന്നാൽ അത് തിരുത്തി തരാൻ യോഗ്യനായ ഉസ്താദ് ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഇതിൽ തുടർന്ന് പോകണം. ഇതെല്ലാം സമയം അനുസരിക്കണം. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നത്തുൽ ഫിർദൗസിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ ഉസ്താദിനും അതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും എല്ലാം അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു പാപങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. ആമീൻ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഉസ്താദിൻ്റെ ഈ പഠന രീതിയാണ്, ഗംഭീരെന്നുള്ള ആ വാക്കാണ് എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. അതിൽ പഠിച്ചിട്ടാണ് ഞാൻ പിന്നെ തുടർ ക്ലാസ്സിൽ ചെയ്തത്. ആദ്യം ഒരു വട്ട പൂജയായിരുന്നു, ഇപ്പോൾ ഒരു ചെറിയ പൂജ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അബ്ദുൽ ഖാദിർക്ക് പറഞ്ഞതുപോലെ നമ്മളെപ്പോലത്തെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് പ്രത്യേകം വേണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് തജ്വീദിൻ്റെത്. കാരണം പലരും പഠിച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ്, മറ്റേ ആൾ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച ക്ലാസ്സിന് കയറിയ നമുക്കും അങ്ങനെ ഒരു പിന്നോട്ടടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ചോദ്യം നമ്മളോട് ചോദിക്കുമെന്നല്ല. അപ്പോൾ ആ ഒരു സൗകര്യം ചെയ്ത് തരണമെന്നും എനിക്ക് ഒരു വലിയ അഭിപ്രായമുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ഉസ്താദിനും നന്ദി രേഖപ്പെടുത്തും. മാഷാല്ലാ. ഇനി സദസ് എന്ന് 2 പേർക്ക് ചാൻസാണ്. ആദ്യം വരുന്ന 2 പേർക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേട്ടുകൊണ്ടാണ് ജാഹിലിയത്തിൽ നിന്നും ഞാൻ ഇസ്ലാം ശരിയായ ഒരു പാതയിലേക്ക് വന്നത്. 96 ഘട്ടത്തിലാണ് ഇസ്ലാഹി ആദർശം ഇസ്ലാം അൽഹംദുലില്ലാഹ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ ഖുർആൻ ശരിയായ രൂപത്തിൽ പഠിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം അന്ന് തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കാസറ്റുകൾ കുറേ കേട്ടിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് 2000 പിന്നെ നിസ് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തനമായിട്ട് ആ ഓഫീസിൽ ജോലിക്ക് വേണ്ടി കയറിയിരുന്നു. അന്ന് തൊട്ട് ഒരുപാട് പണ്ഡിതന്മാരോടും മറ്റ് ആളുകളോടും സഹകരിക്കാനുള്ളൊരു അവസരം കിട്ടി. പക്ഷേ വ്യവസ്ഥാപരമായിട്ട് അൽമിയായ രൂപത്തിൽ കിതാബിയായ രൂപത്തിൽ തജ്വീദ് പഠിപ്പിച്ച് തരാൻ എന്താണെന്നറിയില്ല, അള്ളാഹു അലം, എനിക്കൊരു അവസരം കിട്ടിയില്ല. ഞാൻ അന്വേഷിച്ചിരുന്നു ഒരുപാട് രൂപത്തിൽ, പക്ഷെ അങ്ങനെ ഒരു മൗലവിയിൽ നിന്നും എനിക്ക് സാക്കിനായ നൂൻ്റെയും തൻവീൻ്റെയും പിന്നെ നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അത് വെച്ച് പാരായണം ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാം തികഞ്ഞു, അൽഹംദുലില്ലാ നല്ലൊരു പാരായണക്കാരനാണ് എന്നുള്ള നിലയ്ക്കായിരുന്നു. അഷ്റഫ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഒമേഗ അഷ്റഫ് എന്ന എറണാകുളത്തുള്ള അദ്ദേഹമാണ് എനിക്ക് ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ ക്ലാസ്സിൽ കയറിയതിന് ശേഷമാണ് ഞാൻ പഠിച്ചത് ഒന്നും അല്ല എന്നെനിക്ക് തിരിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വ്യത്യസ്ത പാരായണ ശൈലികൾ റിവായത്തുകളുണ്ട് എന്നുള്ളതും ഓരോ അക്ഷരങ്ങൾക്കും സിഫത്തുകളുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയതും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് അതിന് വെളിച്ചം നൽകിയതും ഈ ക്ലാസ്സിലൂടെയായിരുന്നു. അള്ളാഹു ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമായിട്ടാണ് അതിനെ ഞാൻ കണ്ടത് അൽഹംദുലില്ലാഹ്. കാരണം ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അവർക്ക് ഈ അവസരങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഈ ബുക്കിൻ്റെ ഒരു വിഷയം, തജ്വീദിൻ്റെ ഒരു ആ ബുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷാല്ലാഹ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു അവസരം ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾക്കും പഠിക്കാനൊരു അവസരമായിട്ട് മാറും എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ ഉണർത്താനുള്ളത്. അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ചും
മൗലവിയുടെ ക്ഷമയും, കാരണം ഒരുപാട് ആളുകളായിട്ട് ഇടപഴകാൻ അവസരമുള്ളത് കൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ പലപ്പോഴും എനിക്ക് തന്നെ ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ക്ഷമയുടെ കാര്യം എത്ര 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 പ്രാവശ്യം വേണമെങ്കിൽ ആവർത്തിച്ച് കൊടുത്തുകൊണ്ട് ആ ചെറിയ തെറ്റുകൾ വരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് വരുന്നൊരവസ്ഥയാണ്. അത് അൽഹംദുലില്ലാ വേറെ ഒരിടത്തും എനിക്ക് കിട്ടില്ല. കാരണം കുറേ കാലമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ പല ആളുകളുമായിട്ടും സഹകരിക്കാനുള്ളൊരു അവസരം ലഭിച്ചത് കൊണ്ട് തന്നെ ഇതെനിക്ക് വേറിട്ടൊരു അനുഭവമായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിൽ ഫിർദൗസിൽ, ജന്നത്തിൽ ഫിർദൗസിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലി ഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹു വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനായ അസ്ലം ഉസ്താദ്, KKIC ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപഠിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏതായാലും ഞാൻ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ മനോഹരമായ ഈ സായാഹ്നത്തിൽ ഈ ബൃഹത്തായ അള്ളാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കുന്ന അവൻ്റെ കലാമിനെക്കുറിച്ചുള്ള ഈ ചർച്ചയുടെ ഈ മഹത്തായ മുഹൂർത്ത വേളകളിൽ, ഈ നിമിഷങ്ങളിൽ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിന് വിധേയരാകുന്നു. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു സദസ്സിനെ സാക്ഷിയാകാൻ നമുക്ക് ഏവർക്കും സാധിച്ചതിൽ നമുക്ക് അള്ളാഹുവിനോട് സ്തുതിക്കുന്നു. സുമാ അൽഹംദുലില്ലാഹ്. 22 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഉസ്താദ് എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇത്. കഴിഞ്ഞ 22 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനിത് പുസ്തകം മേടിച്ചു വെച്ചു. പക്ഷേ ഉസ്താദ് ഇത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നപ്പോഴാണ് ഞാനിത് ശരിക്കും വായിക്കുന്നത്. അത്ര ബൃഹത്തായ ഇതുപോലൊരു പുസ്തകം ആ കാലഘട്ടത്തിൽ, അന്ന് 2000-ത്തിൽ ഇത് ഇറങ്ങിയിട്ടില്ല, ആരും അത് ശ്രദ്ധിച്ചില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിലെ തജ്വീദ് നിയമം എന്നുള്ള അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. 10 കൊല്ലത്തിലധികം ഞാൻ അറബി കോളേജിൽ, അത് ദാറുൽപുളി ഉൾപ്പെടെ ദാറുൽ അറബി കോളേജിലെ അധ്യാപകനായിരുന്നു. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നീട് ഹൈക്കോടതിയിൽ 3 വർഷക്കാലം പ്രാക്ടീസ് ചെയ്തു, അതിനുശേഷം അധ്യാപകനായി ഹൈക്കോടതി പുല്ലേപ്പടി ദാറുല്ലോ അറബി കോളേജിൽ 10 കൊല്ലത്തിലധികം. പക്ഷേ ഇന്നേ വരെ അവിടുത്തെ അബ്ദുലുലമാ വിഷയത്തിൽ തജ്വീദ് നിയമങ്ങൾ ഒരിക്കലും ഒരു വിഷയമായിട്ടില്ല. അതേസമയം സ്പോക്കൺ ഇംഗ്ലീഷ് അവരെടുത്തു, ഫോണറ്റിക്സ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് തജ്വീദ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. പക്ഷേ ഈ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ വളരെ ബൃഹത്തായ ഉസ്താദ് ഇതിനു വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിനുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇവിടെ ഇത് നിങ്ങളോട് എല്ലാവരെയും പങ്കുവെക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇത്രയും ബൃഹത്തായ ഇതാ അവസാനം ഒരു നല്ലൊരു ഇത് ലേഖനം കൊടുത്തത് TK മുഹിയുദ്ദീൻ ഉമരിയുടെ, ബഹ്റൈനിൽ നിന്നുള്ള മുഹമ്മരിയുടെ ഒരു നല്ലൊരു ലക്ഷ്യം, തജ്വീദ് ലക്ഷ്യവും വിധിയും എന്നും പറഞ്ഞ് ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം കൂടി അനുബന്ധമായി അദ്ദേഹം ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാരായണത്തിലെ പിശകുകൾ നമുക്ക് സംഭവിക്കാവുന്ന പ്രത്യേകം കോളം ഇട്ട് എഴുതിയിരുന്നു. വളരെ ബൃഹത്തായ ഇതുപോലെ ഒരു തജ്വീദ് നിയമ പുസ്തകം ആ കാലഘട്ടം ഇന്നും ഇത് എഴുതിയിട്ടില്ല. ഞാൻ ഉസ്താദിനോട് ചോദിച്ചാൽ പറഞ്ഞു, ഉസ്താദ് റിവൈസ്ഡ് എഡിഷൻ ഇറക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാന തആല അദ്ദേഹത്തിന് അഭ്യത്വം ആരോഗ്യം നല്ല അത് നല്ല രൂപത്തിൽ നമ്മുടെ ഇടയിൽ എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമാറായിട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഈ വിസ്റ്റം ഓർഗനൈസേഷൻ അതുപോലുള്ള സംഘടനകളും അബ്സലുലോ പാസ്സായവരാണ് നമ്മുടെ പള്ളികളിൽ, സലഫി പള്ളികളിലൊക്കെ ഇമാമായിട്ടും അങ്ങനെ പഠിപ്പിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നത്. അവർക്ക് അവർ പാരായണം ചെയ്യുമ്പോൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു, അവർ പാരായണം ചെയ്യുന്നതിൽ എത്രയോ തെറ്റുകളുണ്ട്, ഇമാമുമാരും അങ്ങനെ തെറ്റ് വരുത്താൻ പാടില്ലല്ലോ. അവർ പഠിക്കുന്നില്ല തജ്വീദ് പഠിക്കാൻ, അബ്ദുലുലമയില്ല ആ ഒരു വിഷയം കൊണ്ടുവരണം. അതിനുവേണ്ടി ഇവിടുത്തെ ലജനത്ത് ദായിമയും അതുപോലെ ഭാരവാഹികളും കേന്ദ്ര കമ്മിറ്റിയും അതിനെ ഒരു ഇത് ഈ എൻ്റെ ഈ അഭ്യർത്ഥന ഒരു റിക്വസ്റ്റായിട്ട് എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. കാരണം തജ്വീദ് നിയമങ്ങൾ അള്ളാഹുവിൻ്റെ കലാമ എങ്ങനെ പാരായണം ചെയ്യണം, എങ്ങനെയാണെന്ന്
അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അവിടുത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അറിയിച്ചത് നമ്മൾ പഠിക്കേണ്ടതല്ലേ. ഇപ്പോൾ പീസ് റേഡിയോയിൽ കുറച്ച് ഇതുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിസ്തത്തിൻ്റെ മദ്രസകളിലെല്ലാം നാലാം ക്ലാസ് മുതൽ തജ്വീദ് നിയമങ്ങൾ പഠിപ്പിച്ചു വരുന്നു. നല്ല വലിയ ബൃഹത്തായ ഗ്രന്ഥമായിട്ട് ഒരു ഒരു വിഷയം തന്നെ എടുത്തിട്ട് മദ്രസ പാഠപുസ്തകമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, തജ്വീദ് നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്ക ഉസ്താദ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിന് അദ്ദേഹത്തിന് എല്ലാവിധ ഹൈറും ബർക്കത്തും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെയെന്നും ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും സ്നേഹം ആശംസകൾ പങ്കിട്ടുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സായന്ത്ര വേളയിൽ ഇപ്പോഴാണ് തജ്വീദിൻ്റെ നിയമങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കാൻ അള്ളാഹു തോന്നിപ്പിച്ചത്. അൽഹംദുലില്ല, ഇപ്പോഴെങ്കിലും പഠിക്കാൻ നമുക്ക് സാധിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ തജ്വീദ് നിയമം ഔദ്യോഗികമായി അഫ്സലുലമ പാഠ്യ വിഷയമാക്കുന്നതിൻ്റെ ഭാഗമായി പരിശ്രമിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി അമ്മാ ബാഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പഠിതാക്കളെ, കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്റർ അബ്ബാസിയ സോൺ സംഘടിപ്പിക്കുന്ന തജ്വീദ് ക്ലാസ്സിൻ്റെ ഓൺലൈൻ തജ്വീദ് ക്ലാസ്സിൻ്റെ പഠിതാക്കളാണ് ഞാൻ. ഈ കൊറോണയുടെ സമയത്താണ് നമ്മൾ ഈ ഉസ്താദിൻ്റെ കീഴിൽ ഒന്നിച്ചത്. എന്നിരുന്നാലും ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ വർഷം മുമ്പ് തന്നെ MICRലൂടെ ഉസ്താദിൻ്റെ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ കുറേ ആളുകൾ നമ്മുടെ ക്ലാസ് രാത്രി ചൊവ്വാഴ്ച രാത്രി കേൾക്കാറുണ്ടായിരുന്നു, കുട്ടികൾ ഓതാറുണ്ടായിരുന്നു. അതിലാണ് ഈ നേരത്തെ അമീദ് ബെസ്റ്റോ പറഞ്ഞു, അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിന് ശേഷം കൊറോണയുടെ സമയത്ത് നമ്മുടെ ഒരു സഹോദരൻ ഇങ്ങനെ ഒരു ആശയം, നമുക്ക് കുറേ ആളുകളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, ഈ സമയത്ത് നമുക്കൊരു പിന്നെ ഖുർആൻ പഠന ക്ലാസ് സംഘടിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും, അതിന് നിങ്ങളെന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അബ്ബാസിയ സോൺ ഏറ്റെടുക്കുകയും അസ്ലം ഉസ്താദ് അതിന് നമുക്ക് തയ്യാറാവുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ 4 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ധാരാളം പഠിതാക്കൾ പിന്നെ ഇതിൽ ഓൺലൈനായിട്ടും പിന്നെ വാട്സപ്പിലൂടെ എല്ലാം പഠിക്കുന്നുണ്ട്. സ്ത്രീകളും ഇതേമാതിരി 2 ദിവസം ശനിയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പങ്കെടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്നിക്കാം. അത് നമ്മൾ കഴിഞ്ഞ 1.5 മാസം മുന്നേ അനൗൺസ് ചെയ്യുകയും നിങ്ങളെല്ലാവരും ഇവിടെ എത്തുകയും ചെയ്തു. അൽഹംദുലില്ലാ, കുറേ ആളുകൾ അസുഖം കാരണം, നമ്മുടെ അഷ്റഫ് അബു ആസിം അദ്ദേഹം പ്രത്യേകം നമുക്ക് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറേ ആളുകൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി മറ്റൊരവസരത്തിൽ ഇതേമാതിരി നമുക്ക് ഇനിയും ഒത്തുകൂടാം എന്ന് ആശിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം നമുക്ക് ഇവിടെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എൻജിനീയർ അർഷദ് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളിവിടെ മിനി ഊട്ടിയിലായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. അവിടേക്ക് മഴ ആയത് കാരണം യാത്രക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിർദ്ദേശിക്കുകയും ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയും അതേ അവസ്ഥ തന്നെയായിരുന്നു. പണികൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ വളരെ ദ്രുതഗതിയിൽ നമ്മുടെ പരിപാടിക്ക് അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. അൽഹംദുലില്ലാ, പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഴയും ഇല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഈ പരിപാടിക്ക് നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ ഈ പ്രദർശനത്തുകാരനായ നമ്മുടെ കുഞ്ഞാലിക്ക, അതേപോലെ കുട്ടിക്ക, ഇവരൊക്കെ നമുക്ക് വേണ്ടി ഇതിന് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക്, അതായത് കാസർഗോഡ് മുതൽ അതായത് കായംകുളം വരെ ഉള്ള ആളുകൾ അൽഹംദുലില്ലാ ഈ പരിപാടിയിലുണ്ട്. അവർക്കെല്ലാവർക്കും, കുടുംബങ്ങൾക്കും കുട്ടികൾക്കും, ഇവിടെ പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച അസ്ലം ഉസ്താദ്,
അതേപോലെ സാജു ഉസ്താദ്, അസ്ലം ആലപ്പുഴ, ഇതേപോലെ കുവൈത്തിൽ നിന്നുകൊണ്ട് അബ്ദുലസീസ് നരക്കോട്, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന സാലി ഉസ്താദ്, ഇവർക്കെല്ലാവർക്കും അബ്ബാസിയസ് ഗ്രൗണ്ട് പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചായി അറിയിക്കുകയാണ്. ചായ എല്ലാവർക്കും റെഡിയാക്കിയിട്ടുണ്ട്, അതെല്ലാവരും കഴിക്കുക. അതോടൊപ്പം നാളെ മുതൽ എല്ലാവരും ഈ ക്ലാസ്സിൽ കയറുകയും ചെയ്യണം. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പഠിതാക്കൾ കൂടുന്നതിനനുസരിച്ച് അവസരം കുറച്ച് കുറയും. അപ്പോൾ രണ്ടാഴ്ച ഒക്കെ ചിലർക്ക് കിട്ടിയെന്ന് വരും. അതുകൊണ്ട് ആരും ദേഷ്യപ്പെടരുത്. ഇൻഷാല്ലാ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓർഡർ അനുസരിച്ച് തന്നെയാണ് വിളിക്കുന്നത്. ആരെയും ഒരാളെയും പിന്നെ മുൻകൂട്ടി ഉണ്ടാക്കിയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ ചില ആളുകൾ ആബ്സെൻ്റ് ആയിരിക്കും. ആ അവസരം അവർക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീളുന്നത്. ആരും അതിലൊരു പരിഭവം ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ ഒരു കലാമ് പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ആവേശമാണ് ഇങ്ങനെ പറയാൻ കാരണം. എന്നിരുന്നാലും ഇൻഷാല്ലാ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും അതിനോട് സഹകരിക്കണമെന്ന് പ്രത്യാഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.